ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന അസുഖത്തിന്റെ രോഗലക്ഷണമാവാം. എന്താണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ? നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശ്വാസകോശത്തിന്റെ മുകൾ ഭാഗം, അതായത് മൂക്ക് മുതൽ നമ്മുടെ തൊണ്ട വരെയുള്ള ഭാഗങ്ങളിൽ ഉള്ള മസിൽസ് അല്ലെങ്കിൽ അവിടുത്തെ സോഫ്റ്റ് ടിഷ്യൂ എന്ന് പറയുന്ന ഭാഗം അടഞ്ഞു പോകുന്നത് കാരണം ശ്വാസ തടസ്സം വരികയും അത് കാരണം ഉറക്കം ഭംഗപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. ഇത് കാരണം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക? നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ ഉറക്കം ഭംഗപ്പെടുന്നത് കാരണം ഇങ്ങനെ പലതവണയായി സംഭവിക്കുന്നുണ്ടെങ്കിൽ ശക്തമായ കൂർക്കം വലി ഉണ്ടാകാം. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കൂർക്കം വലി, പകൽ സമയത്ത് കൂടുതൽ ഉറക്കം വരിക, രാവിലെ ഒരു ഫ്രഷ്നെസ് ഇല്ലായ്മ, തലവേദന, ഇതൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ. ഇത് കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം? നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉറക്കം വരുന്നത് കാരണം ട്രാഫിക് ആക്സിഡൻറ്റ്സ്, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് ഉണ്ടാവാം. അങ്ങനെയുള്ള പല സീരിയസ് പ്രോബ്ലംസും ഇത് കാരണം ഉണ്ടാവാം. അതുകൂടാതെ ബ്ലഡ് പ്രഷർ കൂടുന്ന അവസ്ഥയുണ്ടാവാം. അതായത് നമ്മൾ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പല മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യം വന്നേക്കാം. ഇതായിരിക്കാം ചിലപ്പം ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ കാരണമായിരിക്കാം നമ്മുടെ ഈ പ്രഷർ കൂടുതലായിട്ടിരിക്കാനുള്ള ഒരു കാരണം. പിന്നെ അൺകൺട്രോൾ ബ്ലഡ് ഷുഗർ, അതായത് ഷുഗർ കൺട്രോൾ ഇല്ലാതിരിക്കാനുള്ള ഒരു കാരണവും ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ആവാം. ഇത് കാരണം ഹാർട്ടിൻ്റെ ഇടിപ്പിൽ വ്യതിയാനം വരികയും സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾ പോലും വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളാണ്. തടി കൂടുതലുള്ള ആണുങ്ങളിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. ഇത് കൂടാതെ പ്രായം കൂടുന്തോറും നമുക്ക് ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന അസുഖം വരാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്. അപ്പോൾ കൂർക്കം വലി, രാത്രിയുള്ള ഉറക്കത്തിലുള്ള തടസ്സം, പകൽ സമയത്തുള്ള അമിതമായ ഉറക്കം, ഇതൊക്കെയാണ് നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന അസുഖത്തിൻ്റെ രോഗലക്ഷണങ്ങളായിട്ട് വരിക. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ഉണ്ടോ ഇല്ലയെന്ന്? നമുക്ക് സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ സ്ലീപ്പ് സ്റ്റഡി അഥവാ സയൻറ്റിഫിക് ഇതിൽ പറയുന്ന പോളിസോമ്നോഗ്രഫി എന്നാണ് പറയുന്നത്. സ്ലീപ്പ് സ്റ്റഡി എന്ന് ലളിതമായ ഭാഷയിലും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സ്ലീപ്പ് സ്റ്റഡി നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാം. കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്ലീപ്പ് സ്റ്റഡി നമുക്ക് ഹോസ്പിറ്റലിൽ വെച്ചിട്ടും ചെയ്യാം. ഇത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനവും നമ്മുടെ ECG വെച്ചിട്ട് നമ്മുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനവും മറ്റ് അവയവങ്ങളുടെ ഒക്കെ പ്രവർത്തനവും, അതുകൂടാതെ ശ്വാസതടസ്സം എത്ര സമയം ഉണ്ടാകുന്നു, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ടെസ്റ്റ് വെച്ച് കണ്ടുപിടിക്കുന്നതും സ്ലീപ്പ് അപ്നിയ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതും. ഇത് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഒരു പ്രശ്നം നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ, എന്താണ് നമുക്കുള്ള ചികിത്സാ രീതികൾ? ചികിത്സാ രീതികൾ ആദ്യമായി പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്വഭാവ രീതികൾ വ്യത്യാസം വരുത്തുക എന്നുള്ളത്, നമ്മുടെ ബിഹേവിയറൽ ചേഞ്ചസ്. അതായത് ഒന്ന്, നമുക്ക് നമ്മൾ പറഞ്ഞല്ലോ മലന്ന് കിടക്കുമ്പോഴാണ് കൂടുതലായി ശ്വാസതടസ്സം വരാൻ സാധ്യത കൂടുതൽ. അതുകൊണ്ട് രണ്ട് സൈഡ് ചേർന്ന് കിടക്കുന്നത്, അതായത് ലാറ്ററൽ പൊസിഷൻ എന്ന് പറയുന്ന റൈറ്റിലോ ലെഫ്റ്റിലോ ഏത് സൈഡ് വേണമെങ്കിലും നമുക്ക് ചെരിഞ്ഞ് കിടക്കുമ്പോൾ നമുക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടാനുള്ള സാധ്യത കുറവാണ്. രണ്ടാമത്, നമ്മുടെ തടിയാണ് ഇതിനൊരു പ്രധാന, ഒബീസിറ്റിയാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം. അതുകൊണ്ട് തടി കുറക്കാൻ വേണ്ടിയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, എക്സസൈസ് ചെയ്യുക, വ്യായാമം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു പരിധിവരെ കുറക്കാൻ പറ്റും. പിന്നെയുള്ള കാര്യം ഈ നമ്മുടെ ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കുക, അപ്പോൾ പുകവലി ഒഴിവാക്കുക, അതുകൂടാതെ ചായ കാപ്പി മുതലായ ഡ്രിങ്ക്സ് നമ്മൾ രാത്രി ഉപയോഗിക്കാതിരിക്കുക, ഉറക്കം തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇതാണ് നമുക്ക് സ്വഭാവപരമായി ചെയ്യാൻ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നത്. രണ്ടാമത്, നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് CPAP, അതായത് കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ എന്ന് പറയും. അത് നമ്മുടെ ശ്വാസകോശത്തിലുള്ള ഈ പറയുന്ന അടഞ്ഞു പോകുന്ന ഭാഗങ്ങൾ തുറന്ന് പിടിക്കാനായി നമ്മൾ ഒരു പോസിറ്റീവ്, ഒരു മുഖത്തോ ചെറിയ നേസൽ പില്ലോ, അങ്ങനെ പല വിധത്തിലുള്ള മാസ്കുകൾ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ അത് വെച്ച് നമ്മുടെ ഒരു ശക്തമായ കാറ്റ് ഇതിലൂടെ നൽകുന്നത് കാരണം ഈ പറയുന്ന അടഞ്ഞു പോകുന്ന ഭാഗങ്ങൾ തുറന്നു തന്നെ ഇരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്ന ഈ അടഞ്ഞു പോകുന്ന ഒരു പ്രക്രിയ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അതാണ് ഇതിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ചികിത്സാ രീതി. അതുകൂടാതെ നമുക്ക് പല ഓപ്പറേഷനുകൾ, സർജറി ഒക്കെ ഉണ്ടെങ്കിലും അത് അത്ര അധികം എഫക്റ്റീവായി കാണുന്നില്ല. അപ്പോൾ ഈ അസുഖം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ കൂർക്കം വലിയിൽ തുടങ്ങി അത് വളരെയധികം പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളും സ്ട്രോക്കുകളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. നമ്മുടെ പ്രഷറും ഷുഗറും ഒക്കെ അൺകൺട്രോൾഡ് ആവാനും ഇത് കാരണമാകും. അതുകൊണ്ട് തന്നെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അസുഖമാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ. ഇത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ ചികിത്സ എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും നമുക്ക് ഗുണങ്ങൾ ഉണ്ടാകും.